ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ട് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹലുവയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റായ നല്ല ഹെൽത്തിയുമായ ഈ ഹലുവയാണിത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ അതേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഈ ഹലുവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ്. പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് മിക്സിൻ്റെ ജാറ് കിട്ടിയെടുക്കണം. പിന്നെ ഞാനിതിക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതൊന്ന് നല്ല അരച്ചതിൻ്റെ ശേഷം പിന്നെ അരക്കപ്പും കൂടി വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അരച്ചിടുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇതിന് ചണ്ടി ഒഴിവാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മൊത്തം ഒരു കപ്പ് വെള്ളമായി, ഒരു കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചിടുക. പിന്നെ നമുക്ക് ഈ അരിപ്പയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ചണ്ടികളൊക്കെ ഒന്ന് മാറ്റിയിടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ എല്ലാ വെള്ളവും ഇതുപോലെ ഒന്ന് നന്നായി ഈ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം വെള്ളം നമുക്ക് എടുക്കാം. അതിലേക്ക് ഞാനിവിടെ അരക്കപ്പ് കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്താലും ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് നല്ല സോഫ്റ്റായ, നല്ല കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായ നല്ല ഹലുവ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ തേങ്ങ നീളത്തിൽ കട്ടില്ലാതെ തന്നെട്ടാ കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പാനക്ക് നമുക്ക് ഒഴിച്ചിടുക. അപ്പം ഈ ശർക്കരയൊക്കെ തീ കിടന്നിട്ട് തന്നെ മെൽറ്റായി കിട്ടും. ശർക്കര ഉരുക്കിയെടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. ഞാനിവിടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയയാണ് ചെയ്യണത്. അപ്പം ഇനി ഞാൻ ഈ പാത്രത്തേക്ക് ഒന്ന് ചുവറ്റി വെക്കാൻ വേണ്ടിയിരിക്കും. ആ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഈ പാന് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബാറ്റർ ഇത്രയും ലൂസാണ് വേണ്ടത്. അപ്പം നമുക്ക് കോൺഫ്ലവർ ആണ് തിളച്ചാൽ പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ തേങ്ങൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലൊക്കെ വാട്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളതാവുമ്പോൾ തേങ്ങയൊക്കെ അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തേങ്ങയൊക്കെ നെയ്യിൽ വറുത്തെടുക്കുകയാണ് നല്ലത്. പിന്നെ കൂടുതൽ ടേസ്റ്റിക്കൊക്കെ തേങ്ങ വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താലും നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കൂടുതൽ നെയ്യോ എണ്ണ ഒന്നും ചേർക്കണില്ല എന്ന് മാത്രം. പക്ഷേ ഈ ഹലുവ കഴിക്കാൻ നല്ല രുചിയുണ്ട്. പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ ഹലുവൻ്റെ ഒക്കെ അതേ രുചി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്യാരറ്റൊക്കെ വെച്ചിട്ടാവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായി തിക്കായി വരുമ്പോൾ ഞാനിപ്പോൾ ആകെ 5 മിനിറ്റാണ് എനിക്കത് ഉണ്ടാക്കിയെടുക്കാൻ വന്നിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് ഇത്രയും തിക്കായി വരുമ്പോഴാണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാനൊന്നൊക്കെ വിട്ട് വന്നിട്ട് ഇതുപോലെ ആവുമ്പോഴാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തിൽ നെയ്യൊക്കെ തടവി വെച്ചിരുന്നു. അപ്പോൾ ഈ പാത്രത്തേക്കാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഏത് പാത്രത്തിലാണോ ചെയ്യണത് അപ്പോൾ അതിൽ ആദ്യം തന്നെ നെയ്യൊക്കെ ഒന്ന് തടവി വെച്ചുകൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹലുവ ഒക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റുലർ എന്തായാലും വെച്ചിട്ട് സ്പൂൺ എന്തായാലും കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിമ എന്തെങ്കിലും അയലെന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക, സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ചൂടേറി തണുത്തതിൻ്റെ ശേഷം നന്നായി സെറ്റായി കിട്ടുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹലുവേനിട്ടത്. ഞാനിവിടെ നെയ്യിൽ വാട്ടാനോ ഒന്നിനും നിൽക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ കലക്കിയെടുത്തിട്ടുള്ള റവേണ ഹലുവേണത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ടൈമാണ് എനിക്ക് ആകെ എടുത്തിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കൈ വെക്കാതെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ കൂടുതലൊന്നും ഇതിൽ ചേർത്തിട്ടില്ല.
നമുക്ക് ശർക്കരയും ക്യാരറ്റും അതുപോലെ തന്നെ കോൺഫ്ലവറും മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഒരു ഏലക്ക കുത്തിയിട്ടിരുന്നു. അതുപോലെ ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ലൊരു ഫ്ലേവറാവും. അപ്പോൾ അതാ നമുക്ക് ഞാനിവിടെ 5 മിനിറ്റ് നേരം മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തണുപ്പാറിയതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊട്ടി നോക്കുമ്പോൾ അതാ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അൽവയാണിത്. അപ്പോൾ അതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടെസ്റ്ററിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തണുപ്പിച്ചിട്ടാണെങ്കിലും ഇതിലും നന്നാവൂട്ടാ. അപ്പോൾ ഇത് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ, നല്ല തണുത്തുക്കണേനും. അപ്പോൾ ഞാനിവിടെ ടൈമില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് തേങ്ങ ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യിലൊക്കെ വറുത്ത് ചേർത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്ര ഉള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.